മെയിൻ ആയിട്ട് അമ്പലങ്കാവ് വരെ ആഘോഷം ശിവജിയുടെ പുലിക്കളിയും പിന്നെ അമ്പലങ്കാവ് പോരുക. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ 2G സ്പീഡിലാണെങ്കിൽ അത് വീട്ടിലെത്തുന്നത് 4G സ്പീഡിലാണ്. അതാണ് നമ്മുടെ നാട്ടുകാർ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഭൂരിഭാഗം പേരും ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുള്ളവരാണ്, അങ്ങനെ ഇരുന്നിട്ടുള്ളവരാണ് നമ്മുടെ ടീമും. ഇത് ഡിച്ചു, ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല. ഇവനാണ് ഇവിടുത്തെ പ്രധാന കോഴി. ഇത് മഹേന്ദ്ര, മഹി എന്ന് വിളിക്കും. ഇവൻ്റെ പേര് വലുതാണെങ്കിലും കുട്ടികളുടെ മനസ്സാണ്. ഏയ്, ഞാനൊന്നല്ല, ശരിക്കുള്ള കടിപ്പ് വരും. ഇങ്ങനെയൊക്കെ വരണമെന്നാണ് അവൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പം അവൻ്റെ കയ്യിലുള്ള ഇതിനായിട്ട് സെറ്റപ്പ് വേണ്ടിയാണ്. ദേ, ഇവനാണ് ടോണി. ITI പാസ്സായില്ലെങ്കിലും ഇവൻ നല്ലൊരു മെക്കാനിക്കാണ്ടല്ലേ. അതിനു മുമ്പ് നമ്മള് സ്കൂട്ടാടി എത്തുമ്പോ ഷെഡ്യൂ അല്ലേട്ടാ. അടാ, ഡാൻസ് ക്ലാസ് വിടാറായിട്ടാ. എന്നാ പിന്നെ അങ്ങോട്ട് പോവാലേ. ഇങ്ങനെ തേരാ പാര നടക്കലാണ് ഞങ്ങളുടെ മെയിൻ പണി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സീറ്റ് റെഡി ചെയ്ത്. അങ്ങനെ നാട്ടിൽ നിന്ന് സ്കൂട്ടായി ഹോസ്റ്റലിൽ സെറ്റായി. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഒരുത്തിനോടി വന്നു. അവനാണ് PK. പിന്നെ രണ്ടു വർഷം പോയത് പെട്ടെന്നായിരുന്നു. മച്ചാനീ എവിടെയാ? ഡാ, ഇന്ന് ഫസ്റ്റ് ഇയർ പിള്ളേർ വരണതല്ലേ. ആ, അത് കോളേജ് വരെ പോണം. ചേട്ടാ, ഇത് പറ്റില്ലേട്ടാ. ഇനിയിപ്പൊ രണ്ടു പേരെ കേക്കാനും വേണ്ട. നാളെ ശനിയാഴ്ച പടത്തിന് വരും. നിങ്ങൾ വിട്ടോ. എന്തായി? ഡാ, ആയിരിക്കണ ഇഷ്ടാ. ഡാ, നിനക്കാ ആടമചാന അലക്ക്. Thank you.
നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കോളാം പോലെ. ഇപ്പൊ എങ്ങനെ കിട്ടിയപ്പോഴേക്കും നീ കൂട്ടുകാരെ പറഞ്ഞു സെന്റി കോളേജിൽ വന്നേ പോവാ. ഹലോ വിവേക്, ഇന്നലെ റിസൾട്ട് വരുന്നേ? നീ വരുന്നില്ലേ? വാടാ, നമുക്ക് പോയി നോക്കിട്ട് വരാം. വേഗം നിർത്തിടോ, പോവാം വാ. അവസാനം വാങ്ങാൻ പോയിക്ക. ഓ, സമാധാനായി. ഓ, വിഷ്ണുമച്ചൻ ജയിച്ചങ്ങനെ. എന്തായാലും ഇതിന് പൈസ കൊടുത്തോട്ടോ. അവരങ്ങോട്ട് പോയി കൊടുക്ക. എവിടേക്കോ അവനാരിന്റെ അടുത്തേക്കോ. എലിസബത്തിന്റെ കൂടെ വന്നത് ആരിക്ക് വരല അയാളുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പി കെ ഹോസ്റ്റലിൽ നിന്ന് പോയത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്, പഴയതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിട്ട്. ചുന്നി എവിടെയാ? ഞങ്ങളെത്തിനോട്ടോറിലുണ്ട്. ഹലോ ഫോണില്.
അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതൊരു ക്യാഷ് ടീമാ മോനെ. ആര്യക്കെ മേനോൻ ആര്യ. നിങ്ങളെ കോളേജിലാലോ അറിയില്ലേ. നീ വിളിക്കണ്ട. ഏ ഞാൻ ഒന്നുമില്ലടാ. ഹലോ എടി, പ്രേമിച്ച പിന്നെ കെട്ടണം, അല്ലാണ്ട് ഫേസ്ബുക്കിൽ ഇന്നർ റിലേഷൻഷിപ്പ് ഓർ ഫീലിംഗ് ഹാപ്പി ആയിട്ട് കളിക്കല്ല വേണ്ടത്. പിന്നെ നീ കാണിച്ച സ്നേഹവും പറഞ്ഞ വാക്കും മറക്കാൻ എനിക്കൊരു രാത്രി മതിയോ? പക്ഷെ ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയല്ലടി, പുന്നാര മോള. കടലിൽ കിടക്കുന്ന മീനും പെണ്ണിന്റെ മനസ്സും കയ്യിലിരിക്കുന്ന ക്യാഷും ഇതാർക്കും സ്വന്തമല്ല. എപ്പോ വേണമെങ്കിലും വല്ലോന്റേതാകാം. അപ്പോ ഇതാണ് എന്റെ കഥ അല്ലേ? കഥയല്ല ശരിക്കും നടന്നത്. വിവേക്, കഥയൊക്കെ കൊള്ളാം, പക്ഷെ ഒരു നെഗറ്റീവ് എൻഡിങ്ങല്ലേ. തൽക്കാലം ഞാൻ ഷോർട്ട് ഫിലിം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. താൻ ഒന്നുകൂടി സെറ്റപ്പാക്കി ഒരു സിനിമ എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം.